ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിലേക്ക് ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിയെ കണ്ട് നോട്ടീസ് നൽകി ചാർജ് വർധന ഉടൻ നടപ്പാക്കണമെന്നാണ് ഉടമകളുടെ ആവശ്യം ബസ് ചാർജ് വർധന വേണമെന്ന നിലപാടിൽ ഉറച്ച് സ്വകാര്യ ബസ് ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഗതാഗത മന്ത്രിയെ കണ്ട് നോട്ടീസ് നൽകി പണിമുടക്ക് സംബന്ധിച്ചാണ് മന്ത്രിയെ നേരിട്ട് കണ്ട് നോട്ടീസ് നൽകിയത് ചാർജ് വർധന ഉടൻ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം അതേസമയം ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്നും ബസ് ഉടമകൾ നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആവശ്യം ന്യായമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു ബജറ്റിലെ അവഗണനയും നിരക്ക് വർധന വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് ബസ് ചാർജ് മിനിമം ഇനി 10 രൂപ പോരെന്നാണ് ഫെഡറേഷൻ പറയുന്നത് മിനിമം ചാർജ് 12 രൂപയായി ഉടൻ പ്രഖ്യാപിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ നിരക്ക് കൂട്ടണമെന്നും സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് നിലവിലുള്ള 1 രൂപയിൽ നിന്ന് മിനിമം 6 രൂപയാക്കണമെന്നാണ് ആവശ്യം നിരക്ക് കൂട്ടാമെന്നേറ്റ സർക്കാർ 4 മാസമായിട്ടും വാക്കുപാലിച്ചില്ല രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല ബജറ്റിലും ഒരു പരിഗണനയുമില്ലെന്ന് അവർ ആരോപിക്കുന്നു മറ്റ് സംഘടനകളുമായി ആലോചിച്ച് സമരം തുടങ്ങാനാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തീരുമാനം ബജറ്റിലെ അവഗണനയിൽ ശക്തമായ പ്രതിഷേധവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുകയും സർക്കാരിന് നയാപൈസയുടെ മുതൽമുടക്കില്ലാതെ 10,000 കണക്കിന് ബസ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും 1,000 കോടി രൂപ സർക്കാരിന് മുൻകൂർ നികുതി നൽകുകയും ചെയ്യുന്ന പൊതുഗതാഗത മേഖലയിൽ സ്റ്റേജ് ക്യാരേജ് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സിലും സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾക്ക് ഉപയോഗിക്കുന്ന ഡീസലിന്റെ വിൽപ്പന നികുതിയിലും ഇളവ് അനുവദിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ഫെഡറേഷൻ പറയുന്നത് ഇത് സംബന്ധിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി എന്നിവർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു 5,000-ൽ താഴെ മാത്രം ബസ്സുകളുള്ള KSRTC വേണ്ടി 1,000 കോടി രൂപ വകയിരുത്തിയ ബഡ്ജറ്റിൽ 12,000-ൽ അധികം ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് മേഖലയെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും ഇല്ലാത്തതും ബഡ്ജറ്റിൽ ഡീസൽ വാഹനങ്ങളുടെ ഹരിത നികുതിയിൽ 50% വർധന വരുത്തുന്നതും പ്രതിഷേധാർഹമാണെന്നും ഫെഡറേഷൻ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുടമകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി കൺസെഷൻ ചാർജ് വർധനയ്ക്കെതിരെ പല വിദ്യാർത്ഥി സംഘടനകളുടെയും ഭാഗത്തുനിന്ന് വിമർശനമുയരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ